ഏകദേശം 4.5 വർഷം മുൻപ് അച്ചൻകോവിൽ കടമ്പുപാറയിൽ നിന്നാണ് 2 മാസം മാത്രം പ്രായമുള്ള കൊമ്പനെ ആനക്കൂട്ടിലെത്തിച്ചത്. കൂട്ടം തെറ്റിയാണ് ഈ കുട്ടിക്കുറുമ്പനെ വനം വകുപ്പിന് ലഭിച്ചത്. 2017 പിഞ്ചുവിന് ഹെർപ്പിസ് രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുകയും വനം വകുപ്പിൻ്റെ മികച്ച ചികിത്സയും സംരക്ഷണവും കൊണ്ട് ആനക്കുട്ടി രക്ഷപ്പെടുകയായിരുന്നു. ഇവനെ കിട്ടി 8 മാസത്തിന് ശേഷം വനം മന്ത്രി കെ രാജു ഇവന് പിഞ്ചു എന്നും ഇവിടെയുണ്ടായിരുന്ന കുട്ടി പിടിയാനയ്ക്ക് അമ്മു എന്നും പേരിട്ടു. പിന്നീട് അമ്മു രോഗം ബാധിച്ച് ചെരിഞ്ഞു. ആദ്യ 3 മാസം പാപ്പാൻ കഠിന പരിശീലനവും ചട്ടവും പഠിപ്പിച്ചു. പെൻഷൻ പറ്റിയ ശേഷം ആനപ്രേമം കൊണ്ട് വീണ്ടും ആനകളെ പരിപാലിക്കാൻ ഇവിടെ നിൽക്കുകയായിരുന്നു. ഇരുകാലുകളിലും നീര് ബാധിച്ച് ദുർബലമായതിനെ തുടർന്നാണ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആനക്കുട്ടിക്ക്. തുടക്കത്തിൽ പലതവണ യന്ത്രത്തിൻ്റെ സഹായത്തോടെ എഴുന്നേൽപ്പിച്ച് നിർത്തിയെങ്കിലും വീണ്ടും ആനക്കുട്ടി കിടന്നു. ഇടതുകാലിൽ 1 നഖം കൂടുതലാണ് പിഞ്ചുവിന്. ഇത് കാരണം വലതുകാൽ ഊന്നിയാണ് പിഞ്ചു കൂടിനുള്ളിൽ നിൽക്കുന്നത്. ഇതിന്മൂലം നടക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഇടതുകാലിന് കടുത്ത വേദനയും നീരും ഉണ്ടാക്കുന്നതെന്നായിരുന്നു മുൻ നിഗമനം. ഇടതുകാലിലെ നീര് വലതുകാലിനും പിടിപെട്ടതോടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ദേവസ്വം ബോർഡിലെ മൃഗഡോക്ടർമാർ ഇവന് വേണ്ടത്ര ചികിത്സ നൽകി. തുടർന്നാണ് ആനക്കുട്ടിയെ എഴുന്നേൽപ്പിച്ചത്. ആനക്കുട്ടിയുടെ തൂക്ക കൂടുതലും കാലുകൾക്ക് ബലക്ഷയമുണ്ടാകാൻ കാരണമായിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ജന്മന ഇടത്തെ കാലിന് ബലക്കുറവുള്ളതിനാൽ പിഞ്ചു കിടക്കാറുണ്ടായിരുന്നില്ല. 2020 ഒക്ടോബർ 5 പിഞ്ചു ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. ചരിയുമ്പോൾ ഇവന് ഏകദേശം 4.5 വയസ്സ് പ്രായം.